ഹലോ, വെൽക്കം ടു മെഹറൂസ് ജന്നത്ത്. ഇന്ന് ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തായിരുന്നു, ഓണം സ്പെഷ്യൽ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സ്പെഷ്യൽ ഓണം റെസിപ്പി ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് എൻ്റെ മെയിൽ ഐ ഡിയിലോട്ട് അയച്ചു തരിക. അതിൽ നിന്ന് നല്ലത് നോക്കി ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതാണ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേര് അയച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് പേര് അയച്ചു എന്നല്ല കേട്ടോ, കുറച്ച് പേര് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ നല്ലത് നോക്കി ഒരെണ്ണം ഉള്ളതിൽ ഒരു വെറൈറ്റി റെസിപ്പി എന്ന് എനിക്ക് തോന്നിയത് ഞാൻ ഇന്ന് ചാനലിൽ കാണിക്കുവാണ്. ഇത് ചെയ്തിരിക്കുന്നത് ആര്യ എന്ന് പറയുന്ന കുട്ടിയാണ്. കുട്ടിയൊരു വെറൈറ്റി, അതായത് വടക്കൂട്ടുകറിയാണ് ചെയ്തേക്കുന്നത്. സാധാരണ നമ്മൾ എന്താ ഒരു ഇങ്ങനൊരു കോമ്പറ്റീഷൻ്റെ കാര്യം പറഞ്ഞാൽ ഓണം കുക്കിംഗ് എന്ന് കേട്ടാലേ പായസമായിട്ടായിരിക്കും എല്ലാവരും വരുന്നത്. അപ്പോൾ ഇതെനിക്ക് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ഇത് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് കാണാം ആര്യയുടെ കുക്കിംഗ്. നമസ്കാരം. അടുത്ത ആഴ്ച നമുക്ക് തിരുവോണം ഒരു സ്പെഷ്യൽ ആയിട്ട് വരും. വടക്കൂട്ടുകറി എൻ്റെ വകയിരിക്കട്ടെ. വടക്കൂട്ടുകറി ഉണ്ടാക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉഴുന്നാണ്. ഉഴുന്ന് വരും. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വട നമ്മൾ തട്ടുകടയിൽ വാങ്ങി ഇടാല്ല ചെയ്യാം. നമ്മൾ വീട്ടിൽ തന്നെ വട ഉണ്ടാക്കേണ്ടി വരും. അപ്പം ഞാൻ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തേക്കുന്നത്. ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇനി ഉപ്പ്, ഗരം മസാല, വെള്ളം. വെള്ളം നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ വെള്ളം കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം ആവശ്യത്തിന് വെള്ളം, കറിവേപ്പില, ചോപ്പ് ചെയ്തിരിക്കുന്ന പച്ചമുളക്, മഞ്ഞൾപ്പൊടി, 1 സവാള, 1 ഉരുളക്കിഴങ്ങ്, വറ്റൽമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, കടുക്, എണ്ണ, പിന്നെ ഇത് തേങ്ങാപ്പാലാണ്. ഇത് 2 തേങ്ങാപ്പാലും ഇത് 1 തേങ്ങാപ്പാലും. നമുക്ക് ആദ്യം നമുക്ക് വടയ്ക്കുള്ള പ്രിപ്പറേഷനാണ്. അതെന്ന് പറയുന്നത് നമുക്ക് എന്താ ഉഴുന്നിട്ട് കൊടുക്കാം. നമുക്ക് അരച്ചെടുക്കാം. ഉഴുന്ന് അരയ്ക്കുന്നതിനൊരു പ്രത്യേകത തന്നെ, നമ്മൾ ദോശമാവിൽ ഇഡലിക്കൊന്നും അരയ്ക്കും പോലെയല്ല, അല്ലാത്ത രീതിയിലാണ് നമ്മൾ അരയ്ക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല. കുറച്ച് വെള്ളത്തിൽ മാത്രം ഉഴുന്ന് എന്ത് ചെയ്യാൻ നമുക്ക് അരയ്ക്കാം. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സ്പൂൺ വെള്ളം, 2 സ്പൂൺ, ഇത്രയും വെള്ളം മാത്രമാണ് നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഉഴു നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വട ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കേണ്ടത്. കണ്ടോ, നല്ലൊരു പേസ്റ്റ് പോലെ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. ഉപ്പ് വടയ്ക്ക് ആവശ്യമുണ്ടോ? പിന്നെ കുറച്ച് ഉപ്പാണ് ഇടുക. കുറച്ചും ഇട്ടാൽ മതി. കാരണം വെച്ചാൽ നമ്മുടെ കറിയിൽ നമ്മൾ ഉപ്പിടുന്നതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി. അത് എനിക്ക് ഇടാൻ പോകുന്നത് ചോയ് ചോപ്പ് ചെയ്തിരിക്കുന്ന പച്ചമുളക്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം എത്രയാ കൂടുതൽ അത് മാത്രം ഇട്ടാൽ മതി. ഇത്ര മാത്രം ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ഇങ്ങനെ നല്ലത് കൈ കൊണ്ടുതന്നെ നമ്മൾ കുഴച്ചിടാം. കാരണം കുഞ്ഞുകുഞ്ഞു വടമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് എത്രയാണെന്ന് വെച്ചാൽ ഒഴിച്ചെടുക്കാം. ഉണ്ടാക്കി അത് ഇട്ട് കൊടുക്കാം. മറ്റേ വട്ട എന്താ അത് വേണ്ടത്, നമുക്ക് ഇതുപോലെ വേണം ആവശ്യത്തിന്. നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്ത് പോരാ. കണ്ടോ, ഇതാണ് നമ്മുടെ വടക്കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള വട. ഇനി നമ്മൾ കറി കൂട്ട് ഉണ്ടാക്കാൻ പോവാണ്. കൂട്ട് നമ്മൾ സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന കൂട്ട് പോലെ തന്നെ. നമുക്ക് എന്ത് സവാള ഇട്ട് കൊടുക്കാം. ഞാനിത് 1 സവാള ആണ് എടുത്തേക്കണം. ഒരു വലിയ 1 സവാള. ആദ്യം ഞാൻ ചേർക്കാൻ പോണ എന്താന്ന് വെച്ച് കഴിഞ്ഞാ മഞ്ഞപ്പൊടിയാണ്. ഇനി എടുക്കാൻ പോണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറയാത്തൊരു സാധനമാണ് കുരുമുളക് പൊടി. അത് നമുക്ക് ആവശ്യമാണ്. അതൊരു കുറച്ചൊരു 1/2 ടേബിൾ സ്പൂൺ മാത്രം. ഇനി എന്താ
എടുക്കേണ്ടത് വെച്ചാൽ ഏടാമോണം വെച്ചാൽ മുളക് പൊടിയാണ്. അത് ഞാൻ ഒരു ഒരു ടീസ്പൂണിൻ്റെ എണ്ണയിൽ ഇട്ടായിരുന്നു. ഞാൻ കുറച്ച് കുറച്ചാണ് ഇട്ടത്. അതായത് എൻ്റെ ഒരു ഇതിനിട്ട് നിങ്ങൾ കുത്തിയെ കുറക്കുന്നു. ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ തന്നെയാണ്. അത് ഞാൻ കുറച്ച് എടുക്കും. അപ്പോൾ നല്ലപോലെ ആ ഒരു പച്ചമണം, ഈ പൊടികളുടെ ഒരു പച്ചമണം ഉണ്ടല്ലേ, ആ പച്ചമണം ഒന്ന് പോകുന്ന അഴകൾ നല്ലതൊക്കെ വരും. എല്ലാം അഴച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട, നമ്മൾ പാലാണ് ഒഴിക്കേണ്ടത്. ചേർത്ത് കൊടുക്കേണ്ട പാൽ എന്ന് പറഞ്ഞാൽ രണ്ടാം പാലാണ്, ഒന്നാം പാലാണ്, രണ്ടാം പാലാണ് ഒഴിച്ചെടുക്കേണ്ടത്. ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് പെട്ടെന്ന് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. ഞാൻ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ എടുത്തിട്ടുള്ളൂ, വലിയ ഉരുളക്കിഴങ്ങ്. കാരണം കുറച്ച് മതി എന്നുള്ളതുകൊണ്ട് അത്രയും ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തിട്ടുള്ളൂ. അത്രയും മതി നമുക്ക്. ഇനിയിപ്പം വീട്ടിൽ ഇപ്പോൾ നാല് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കും, എന്താ നമ്മൾ അവിച്ചിട്ടല്ലേ നമ്മളിടുക, അത് നമുക്കിതിനകത്ത് വേണ്ട. പാൽ, ഈ പാലിൽ കിടന്നതന്നെ, തേങ്ങാപ്പാലിൽ കിടന്നതന്നെ ഇത് അങ്ങോട്ട് നല്ലതുപോലെ പിടിക്കണം അതിനകത്ത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിനാണ് ഞങ്ങൾ ഏറ്റവും കുറച്ച് ഉപ്പ് ഉപയോഗിക്കുന്ന ഒരു ആളാണ്. അപ്പം ആവശ്യത്തിന് മാത്രം ഉപ്പിടുക, എന്നിട്ട് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പുണ്ടോ നോക്കാം, മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇതുപോലെ ഈ എന്താ എല്ലാം ഒന്ന് വേവിച്ചിടണം. അപ്പം നമുക്ക് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇപ്പോൾ ഞാൻ കണ്ടോ നല്ലതുപോലെ എന്താ അത് വച്ചിട്ടുണ്ട്, ഉരുളക്കിഴങ്ങിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഒന്നാം പാൽ, കൊഴുപ്പുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു വെള്ളം പോലും എന്താ ആഡ് ചെയ്തിട്ടില്ല, എല്ലാ പാൽ നമ്മുടെ സാധാരണ നമ്മുടെ തേങ്ങാപ്പാൽ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. ഗരം മസാല, ഓരോ വീട്ടിലും ഗരം മസാലയുടെ കൂട്ട് വേറെ ആയിരിക്കും. ഇപ്പം എൻ്റെ വീട്ടിലുള്ളതായിരിക്കില്ല നിങ്ങളുടെ വീട്ടിലുള്ളത്. അപ്പോൾ അതിനെ നിങ്ങൾക്കപ്പം തന്നെ ടേസ്റ്റ് അറിയായിരിക്കും എത്ര ഗരം മസാല ഇട്ടാൽ എത്ര ടേസ്റ്റ് കാണും, എരിവ് കാണും, ഒരു ഫ്ലേവർ കിട്ടുമെന്ന്. അതിനനുസരിച്ച് എന്താ ഇട്ട് കൊടുക്കുക. ഞാൻ ഇത്രയും എടുക്കട്ടെ, ഒരു അര ടീസ്പൂൺ. കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുക്കുമ്പോൾ അത് കുറച്ചൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കും, കാരണം കറിയൊക്കെ അതിനകത്ത് പിരിക്കാനായിട്ട് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് എടുക്കാതെ ഇത് സ്പീഡിലെടുത്തോളാം. നല്ലതൊന്ന് ഇളക്കി കൊടുക്കുക, അതിനകത്ത് പിടിക്കാനായിട്ട് നല്ലതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഇതിനകത്ത് പിടിക്കണം. പിന്നെ ഇതിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത് നമ്മൾ കൂട്ടിടണം. അപ്പോൾ അത് നല്ല കട്ടിക്ക് തന്നെ ഇരിക്കണം. നമ്മൾ ചോറിൽ നമ്മൾ ഇലയിലൊക്കെ ഒഴിക്കുമ്പോൾ ഒഴുകി പോകുന്ന രീതിയിൽ, അതായത് പുളിശ്ശേരിയോ അല്ലെങ്കിൽ അല്ലാതെ തീയത് പോലെ ആവരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി പാലൊഴിക്കാതെ നിങ്ങൾക്ക് അരച്ച്, അതായത് തേങ്ങയും തേങ്ങ നല്ലതുപോലെ ഒന്ന് എന്താ വറുത്തെടുത്തിട്ട് അതിനകത്ത് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലതുപോലെ വറുത്തിട്ട് അതിനുശേഷം നല്ലതൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പാലൊഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീയൽ പോലെ അത് അത് ഒരിക്കലും ഒരു കൂട്ടറിയല്ല, തീയൽ പോലെ വരത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടത് കൂട്ടുകാരുണ്ട്, നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ല ഒന്ന് വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് വരും. ഇന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് താളിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ശ്രദ്ധിക്കുക, പിന്നെ കുഞ്ഞ് ചീനച്ചട്ടി വെച്ചു, അതിനകത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക, കുറച്ചുകൂടി എണ്ണ ഒഴിക്കുക. ശേഷം കുറച്ച് എണ്ണ ചൂടാവുന്ന വരെ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം കടുക്, ആവശ്യത്തിന് എത്ര കടുക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര കുറച്ച് കടുക് മതി അത്ര ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്യോ നമുക്ക് രണ്ട് കുറച്ച് പച്ചമുളകാണ് പച്ചമുളക് കയറിക്കെടുക്കാം പച്ചമുളക് നിങ്ങൾ ഉപയോഗിക്കേണ്ട അറിയാലോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ആ ഒരു അതിനനുസരിച്ച് വെച്ചത് താളിച്ചതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം ഒത്തിരി കൊണ്ട് കുഴച്ചു മണിക്കേണ്ട പാടാണ് ഒരു പരിവുമെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഷ് ട്രിവാൻഡ്രം സ്പെഷ്യൽ വടക്കൂട്ട് കറി നമുക്ക് ഇവിടെ കൊണ്ടൊന്ന് കഴിപ്പിച്ച് നോക്കാം ടേസ്റ്റ് ആണോ ഓർക്കുകയാണ് എങ്ങനെ ഉണ്ടല്ലോ ഓ സൂപ്പർ